ഗബ്രിയൽ മാലാഖ മറിയത്തോട്ട് പറയുന്നത് കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും. ഈ പറയുന്നതിൻ്റെ സന്ദർഭം ഓർക്കണം, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ്. അതായത് ഭർത്താവ് അറിയാതെ ഗർഭം ധരിക്കുന്ന ആ സന്ദർഭത്തിലാണ് പറയുന്നത് കൃപ നിറഞ്ഞവളെ ആനന്ദിക്കുക. കൃപയും ആനന്ദവും തമ്മിലുള്ള ബന്ധം, കൃപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔദാര്യമായിട്ട് ലഭിക്കുന്നത്, നമ്മുടെ അധ്വാനം കൊണ്ടല്ലാതെ ലഭിക്കുന്നത്, നമുക്ക് അവകാശമില്ലാതെ നമ്മിലേക്ക് വന്നു ചേരുന്നതൊക്കെയാണ് കൃപ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവൻ തന്നെ അടിസ്ഥാനപരമായ വലിയ കൃപയാണ്. ഭൂമിയിൽ ജീവിക്കാനൊരവസരം, പിന്നീടോ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന വായുവും വെള്ളവും ഭക്ഷണവും സൂര്യപ്രകാശവും പിന്നെ നമുക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ നല്ല ബന്ധങ്ങളും എല്ലാം കൃപകളാണ്. ഈ കൃപ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആനന്ദം. ഇത് കേട്ടപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, പക്ഷേ ഇത് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യങ്ങളല്ലേ, പക്ഷെ എല്ലാവർക്കും ആനന്ദമില്ലല്ലോ. ഫ്രാഞ്ചിയേട്ടൻ്റെ സിനിമ, തമ്പിയാര് ഫ്രാഞ്ചിയേട്ടന് ഫൽപശ്രീ സംഘടിപ്പിച്ചു കൊടുക്കാനായിട്ട് വാരിയറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രൊഫൈൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കഴിയുമ്പം മേനോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ തട്ടിപ്പീസായിട്ട് പത്മശ്രീ വാങ്ങിക്കുന്നതും യഥാർത്ഥത്തിൽ യോഗ്യത കൊണ്ട് കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഈ വാര്യർ പറയുന്നൊരു മറുപടിയുണ്ട്, എനിക്കത് പറയാൻ ഒരു ഉദാഹരണമേ ഉള്ളൂ. അതായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി ലഭിക്കുന്ന കാശും മോഷ്ടിച്ചെടുക്കുന്ന കാശും ഫലത്തിലൊന്നു തന്നെയാണ് അതിൻ്റെ ഉപയോഗം. പക്ഷേ ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണേൽ മനസ്സിന് സന്തോഷമാണ്, തൃപ്തിയാണ്, ആനന്ദമാണ്. എന്നാൽ മോഷ്ടാവിൻ്റെ കയ്യിലിരിക്കുന്ന കാശിനെ സംബന്ധിച്ചോ അവൻ്റെ ഹൃദയത്തിന് എന്തും പേടിയും ഭയവും ഉത്കണ്ഠയാണ്. ഇതേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ കൃപയുടെ കാര്യത്തിലും ഇതാണ്, മനസ്സിലാണ് വ്യത്യാസം. അതായത് സ്വീകരിക്കുന്ന ഔദാര്യമായിട്ട് ഒരർഹതയുമില്ലാതെ നമ്മിലേക്ക് വന്നു ചേരുന്ന നന്മകളെ അത് തിരിച്ചറിയുന്നവനാണ് ആനന്ദം, ആ അവബോധത്തിൽ ജീവിക്കുന്നവനാണ് ആനന്ദം. ആ അവബോധമില്ലാതെ സ്വീകരിക്കുന്നവനോ സ്വീകരിക്കുന്നു, പക്ഷേ മനസ്സിൽ ആനന്ദം, സന്തോഷം, നന്ദി, എല്ലാത്തിനോടും കൃതജ്ഞത ഉണ്ടാകുന്നില്ല. കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും സ്വീകരിക്കുന്ന കൃപകളെ, അനുഗ്രഹങ്ങളെ, ഔദാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവബോധത്തോടെ സ്വീകരിക്കുക. അപ്പോഴാണ് ജീവിതം സന്തോഷകരമായി മാറുന്നത്, ആനന്ദം കൊണ്ട് നിറയുന്നത്.